ഹലോ വെൽക്കം ടു അവർ ഫാമിലി അവർ വെരി ഓൺ കരിമശി ഫാമിലി ഇന്നത്തെ ബാക്ക് സെറ്റപ്പ് ഒക്കെ കംപ്ലീറ്റ് മാറി കാരണം കറണ്ട് ഇല്ല കെ എസ് സി ബി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ മെസ്സേജ് ചെയ്യാറുണ്ട് കെ എസ് സി ബി ഇന്ന് നമുക്ക് മെസ്സേജ് ചെയ്തിരിക്കണു ഇനി ഉച്ചയ്ക്ക് രണ്ടര കഴിഞ്ഞിട്ടേ കറണ്ട് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നേക്കണം ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെ കെ എസ് സി ബി തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തേക്കുന്നതെന്ന് അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ എന്താണ് ജനലിൻ്റെ സൈഡിൽ ക്യാമറ വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലൈറ്റിങ്ങിന് എന്തോ പ്രോബ്ലം ഉണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ അപ്പോൾ ആ അത് പറയാൻ മറന്നുപോയല്ലോ അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ഈ വീഡിയോയിലേക്ക് വരുന്നെങ്കിൽ ഹലോ എൻ്റെ പേര് മഞ്ജു എന്നാണ് ഞാനൊരു കുഞ്ഞു ബ്യൂട്ടി വ്ളോഗറാണ് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബ്യൂട്ടിയും ഫിറ്റ്നസ്സും ഫിറ്റ്നസ് എനിക്ക് വേറൊരു ചാനലുണ്ട് കേട്ടോ മലയാളി ഫിറ്റ്നസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ നിങ്ങൾ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ഫിറ്റ്നസ് താഴെ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം പിന്നെ ഇതെൻ്റെ ബ്യൂട്ടി ചാനലാണ് ഞാനിങ്ങനെ ഫാഷനും ബ്യൂട്ടിയും ലൈഫ് സ്റ്റൈലും ഒക്കെ ചെയ്യുന്ന ഒരു ബ്യൂട്ടി വ്ളോഗറാണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഭാവിയിലേക്ക് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പിന്നെ സൈഡിലുള്ള ഒരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കുഞ്ഞ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഐ നമ്മുടെ കണ്ണിൻ്റെ പീലി കൺപീലിക്ക് കൺപീലി വളർത്താനായിട്ട് ഒരു ചലഞ്ച് ഞാനിതൊരു ഇൻ്റർനെറ്റിൽ കണ്ട ഒരു കാര്യമാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് ഞാൻ ഒരു 1 മന്ത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതിന് മുമ്പ് ബേസിക് അപ്ഡേറ്റ് എന്താണ് ബേസിക് അപ്ഡേറ്റ് ഒന്നുമില്ല ഇതെൻ്റെ ഒരു ഹസ്ബൻഡിൻ്റെ ടീഷർട്ടാണ് ഇവിടെ അടുത്തുനിന്ന് വാങ്ങിച്ചതാണ് ലിപ്സ്റ്റിക് വന്നിട്ട് എൻ വൈ ബൈയുടെ ലിപ്സ്റ്റിക്കാണ് ഷെയ്ഡ് ഞാൻ ലിങ്ക് താഴെ ഇടാം പിന്നെ ഈ മോതിരം ഒരു നിങ്ങൾക്കത് റിഫ്ലക്ഷൻ കാണാൻ പറ്റും ക്യാമോ ചീക്കുന്നത് ഉണ്ടോ മോതിരം ഗ്രാബ് ബോക്സിൻ്റെയാണ് ഗ്രാബ് ബോക്സിൻ്റെ റിവ്യൂ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വരണ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഈ ലുലു മോളിൽ നിന്ന് ഞാൻ വാങ്ങിച്ചതാണ് ഈ അടുത്ത് തന്നെ ഒരു ബ്യൂട്ടി ഫെസ്റ്റ് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വാങ്ങിച്ചതാണ് ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ വേറെ ഒന്നുമല്ല ഈ എൻ്റെ ഐ എന്താണ് കൺപുലി ഈശ്വര കൺപീലി കൺപീലിക്ക് ഭയങ്കര നീളം കുറവാണ് അപ്പോൾ അത് ഞാനൊന്ന് വളർത്തിയെടുക്കാൻ വേണ്ടി ഞാനൊരു കുഞ്ഞു ചലഞ്ച് ചെയ്യാൻ പോണ് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോട്ടോ നമുക്ക് ഒരു 30 ദിവസം ചെയ്ത് നോക്കാം ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള 3 നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ് ഒന്ന് വന്നിട്ട് അലോവേരയുടെ ജെല്ലാണ് അപ്പോൾ ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് അവരെടുത്തിരിക്കുന്നത് നമ്മുടെ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണ് പക്ഷെ ഞാൻ എടുക്കുന്നത് ഇവിടെ നാച്ചുറൽ അലോവേര ജെല്ലാണ് പിന്നെ കാസ്റ്റർ ഓയിലാണ് കാസ്റ്റർ ഓയിൽ പ്യുർ കാസ്റ്റർ ഓയിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അത് വേണമെങ്കിൽ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം ഓക്കെ അതാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ അവർ എടുത്തിരിക്കുന്നത് ഒലിവ് ഓയിലാണ് ഞാൻ പക്ഷേ ഒലിവ് ഓയിലിന് പകരം ഞാൻ എടുക്കുന്നത് ഫ്ലാക്സീഡ് ഓയിലാണ് കാരണം ഫ്ലാക്സീഡ് ഓയിൽ ഹെയറിന് ഗ്രോത്ത് ഉണ്ടാവാൻ ഇത്രയും കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഈ 3 ഓയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഓയിലിന് പകരം നിങ്ങൾക്ക് ഫ്ലാക്സീഡോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ എന്താണ് ഓയിലെന്ന് നിങ്ങൾക്ക് ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് 3 കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഡിപ്പെന്ന് കാണിച്ചു തരാം ഞാൻ അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഇതാ ഇവിടെ ഞാനൊരു ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു അലോവേര ജെല്ലാണ് ഇത് ഞാൻ പ്യുർ അലോവേര ജെല്ലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇടാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന അലോവേര ജെല്ല് ഇടാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ എനിക്കിപ്പോൾ ഫ്രഷ് അലോവേര ഉള്ളതുകൊണ്ട് ഞാൻ ഫ്രഷ് അലോവേര ഇടാണ് ഇനി അതിലേക്ക് ഇതിപ്പോൾ അലോവേര ജെല്ല് ഒരു 1/2 സ്പൂണാണ് ഉള്ളത് അപ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഞാൻ ഫ്ലാക്സീഡിൻ്റെ ഓയിൽ ഒഴിക്കുകയാണ് അതിലേക്ക് 1/2 സ്പൂൺ കാസ്റ്റർ ഓയിൽ അതായത് ഈ കാസ്റ്റർ ഓയിൽ വന്നിട്ട് 100% കോൾഡ് പ്രസ്ഡ് പ്യുർ കാസ്റ്റർ ഓയിലാണ് ഇത് 3 കൂടി എടുത്തു എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാണ് കേട്ടോ നല്ല രീതിയിൽ മിക്സ് ചെയ്യാം എന്നിട്ട് ഈ ഇങ്ങനത്തെ കണ്ട ഈ ഒരു സംഭവം ഇത് നമ്മുടെ ഈ ഒരു ഏതെങ്കിലും ബോക്സിലേക്ക് ഒഴിച്ചു വെക്കാം ഞാനിപ്പോൾ എടുക്കാൻ എളുപ്പത്തിന് നമ്മുടെ ലെൻസ് കണ്ണിൻ്റെ ലെൻസിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുകയാണ് കണ്ടോ ഇതിങ്ങനെ ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കാം നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഇത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരാഴ്ചത്തേക്ക് ഇതുണ്ടാവുമെന്നാണ് നമ്മുടെ ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത് ഇതാണ് സ്പൂവി ബ്രഷ് കണ്ടോ ഇതേ ഇതാണ് സ്പൂവി ബ്രഷ് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിങ്ങനെ തുറന്ന് ഇതിലേക്ക് ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുക ഓക്കെ ഇപ്പൊ ആവശ്യത്തിന് ഇതിലേക്ക് ആയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഐലാഷിൽ ഒന്ന് നന്നായിട്ട് ഇതുമാതിരി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിലിട്ട് എടുക്കണ്ട കാരണം അത് കേടാവും
ഒരു കോട്ടൺ ബഡ് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ തന്നെ നമുക്ക് കണ്ണിന്റെ പീലിയിലും കണ്ണിന്റെ പീലിയുടെ തുടക്കത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പതേ നമ്മൾ കണ്ടോ, ഇത് നമ്മൾ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഞാൻ എന്തായാലും ഈ ഒരു സംഭവം അടുത്ത 30 ദിവസം ചെയ്ത് നോക്കാൻ പോവാണ്. എന്നിട്ട് റിസൾട്ട് ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഞാൻ അപ്പൊ കാണാം. ഒരു 30 ഡേയ്സ് നമുക്ക് ഇനി ഒരു ന്യൂ ഇയർ, പുതിയൊരു ന്യൂ ഇയർ വരാൻ പോവാണ്. പുതിയ ന്യൂ ഇയർ അല്ല, ന്യൂ ഇയർ വരാൻ പോവാണ്. അപ്പൊ ആ സമയമാകുമ്പോഴേക്കും നമ്മുടെ കൺപീലി എത്രത്തോളം വരുന്നിട്ടുണ്ടെന്ന് കാണാം. ഞാൻ എന്തായാലും ബിഫോർ പിക്ക് ഞാൻ ഇപ്പൊ എടുത്തു വെക്കാൻ പോവാണ്. ഇപ്പൊ എന്തായാലും ഞാൻ കാണിച്ചു തരുന്നില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങളിലും ആരെങ്കിലും ഈ ചലഞ്ചിൽ ഉണ്ടെങ്കിൽ മറക്കാതെ ഇന്ന് തന്നെ ഓർഡർ ചെയ്യുക, സാധനങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. എന്നിട്ട് നമുക്കിതൊന്ന് ഒരുമിച്ച് ചെയ്ത് നോക്കാം. അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു 1 മന്ത് തന്നെ ഇടുകയാണെങ്കിൽ നല്ല ചേഞ്ച് കാണാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ ആരൊക്കെയുണ്ട് ഈ ചലഞ്ചിൽ എന്നുള്ളത് താഴെ സമയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഇനി കമന്റ് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ എന്താണ് ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.